ഒരു കാലഘട്ടത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വക്താക്കളിൽ പ്രധാനിയായിരുന്നു എം മുകുന്ദൻ. എം മുകുന്ദനോടൊപ്പം അന്ന് ബോധി വിജയന്റെയും കെ എസ് അച്യുതാനന്ദന്റെയും എം ഡി വാസുദേവൻ നായരുടെയും ജോൺ എബ്രഹാമിന്റെയും പേരുകൾ അന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ച കേരളത്തിൽ രണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതിന്റെ പേരിൽ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. എം മുകുന്ദന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് ഡൽഹി. ദീർഘനാൾ ഡൽഹിയിലാണ് എം മുകുന്ദൻ താമസിച്ചിരുന്നത്. ഡൽഹിയിലെ ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു എം മുകുന്ദൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവൽ മയ്യടി കുടയുടെ തീരങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ ആണ്. അങ്ങനെയുള്ള പ്രസിദ്ധ സാഹിത്യകാരൻ, പുരോഗമന സാഹിത്യകാരൻ, പുരോഗമന ചിന്തകൻ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ സഹയാത്രികൻ എന്നെല്ലാം വിളിക്കാവുന്ന, അല്ലെങ്കിൽ വിളിച്ചിരുന്ന എം മുകുന്ദന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന ജെ സി ബി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ജെ സി ബി എന്ന് പറയുമ്പോൾ ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. ഒരു ഇംഗ്ലീഷ് കോർപ്പറേറ്റ് കമ്പനിയാണ് ഈ അവാർഡിന് വേണ്ടുന്ന ധനം സമ്മാനിക്കുന്നത്. റാണ ദാസ് ഗുപ്തയാണ് ഈ ജെ സി ബി ലിറ്ററേച്ചർ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടർ. എം മുകുന്ദന്റെ ഡൽഹി എന്ന നോവൽ, ആ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പാത്തുമ ബീവിയും നന്ദകുമാറും ചേർന്നാണ്. ആ പരിഭാഷപ്പെടുത്തിയ നോവൽ ഇംഗ്ലീഷ് നോവലിനാണ്, അല്ലെങ്കിൽ മലയാള നോവലായ ഡൽഹിയെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടപ്പോഴാണ് ജെ സി ബി അവാർഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജെ സി ബി എന്ന ഇംഗ്ലീഷ് കോർപ്പറേറ്റ് കമ്പനിയുടെ സഹായ സമ്മാനം, ധനസഹായ സമ്മാനമാണ് ഈ പുരസ്കാരത്തിന് 25 ലക്ഷം രൂപ ലഭിക്കുന്നത്. 2018 ആദ്യമായിട്ട് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല എഴുത്തുകാരൻ, ഏറ്റവും നിലവാരമൊത്ത എഴുത്തുകാരൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പുസ്തകത്തിനാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. ആ അവാർഡാണ് ഇപ്രാവശ്യം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ്, പ്രിയപ്പെട്ട ചിന്തകൻ ശ്രീ എം മുകുന്ദന് ലഭിച്ചിരിക്കുന്നത്. എം മുകുന്ദന്റെ ഡൽഹി എന്ന് പറയുന്ന നോവല് ഡൽഹിയിലെ ഒരു നഗരപ്രദേശത്ത് ഒരു ടെറസ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ ജനൽ തുറന്നിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനൽ തുറന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ യുവതലമുറയുടെ, പുതിയ തലമുറയുടെ, നവ തലമുറയുടെ പ്രതിനിധിയാണ്, ന്യൂ ജനറേഷന്റെ റെപ്രസെന്റേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അയാൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം അകലെയായി അയാൾക്ക് പരിചയമുള്ള രണ്ട് ചെറുപ്പക്കാർ ഒരു കലിങ്കിന്റെ മുകളിൽ ഇരിക്കുന്നു. അവർ വെറും ചെറുപ്പക്കാരായിരുന്നില്ല, അവിടത്തെ അറിയപ്പെടുന്ന ഗൂണ്ട, ക്രിമിനലായിരുന്നു ആ രണ്ടുപേർ. കൂലിത്തല്ലും കൂലിക്കൊലപാതകം, അതുപോലെ തന്നെ മോഷണം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആ പ്രദേശത്തെ അറിയപ്പെടുന്ന രണ്ട് ഗുണ്ടകളാണ് അവിടെ ഇരുന്നത്. അവരെ നോക്കിയിരിക്കുകയാണ് ഈ ടെറസിന്റെ ജനൽ തുറന്നിട്ട് ആ ചെറുപ്പക്കാരൻ. അവർ പുക വലിക്കുന്നുണ്ട്, ഒരുപക്ഷെ വലിക്കുന്ന പുക ലഹരി നിറച്ച ബീഡിയാവാം. അങ്ങനെ പുക വലിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പുക വലിച്ച് അവർ രസിക്കുന്നത് കണ്ടുകൊണ്ട് രസിച്ചിരിക്കുന്ന, ജനൽ തുറന്നിട്ട് അത് നോക്കിക്കൊണ്ട് രസിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ, ഈ സമയത്താണ് ഒരു ദമ്പതികൾ അതുവഴി കടന്നു വന്നത്. ചെറുപ്പക്കാരായ ദമ്പതികൾ, ഭർത്താവിന്റെ കയ്യിൽ ഒരു കൈക്കുഞ്ഞു വന്നു.
ഈ ക്രിമിനലുകൾ അവരെ കാണുന്നു, ക്രിമിനലുകൾ മെല്ലെ നടന്ന് അവരുടെ വഴി മുടക്കുന്നു. അവരാദ്യം ആ ചെറുപ്പക്കാരൻ ആദ്യം ചെറുത്തു നിൽക്കുന്നു. എന്നാൽ ഈ ഗുണ്ടകളുടെ അടിയേറ്റ അയാൾ വീഴുന്നു. എന്നിട്ട് ആ കുഞ്ഞ് കരയുമ്പോൾ, ആ കയ്യിൽ നിന്ന് കുഞ്ഞ് കരയിൽ നിലവിളിക്കുമ്പോൾ, ആ നിലവിളിക്കാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ വായിൽ തുണി തിരികെ കയറ്റിയിട്ട് ആ യുവതിയായ അയാളുടെ ഭാര്യയും വലിച്ചിടച്ചുകൊണ്ട് ചെറിയ ഒരു പ്രദേശത്തേക്ക്, തൊട്ടടുത്ത പ്രദേശത്തേക്ക് വലിച്ചടച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടിട്ട് രസിക്കുകയാണ് ആ ഡ്രസ്സിന്റെ മുകളിൽ ജനാല തുറന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ. ഈ വലിച്ചടച്ച്, ഈ യുവതിയെ വലിച്ചടച്ചുകൊണ്ട് പോകുന്നത് അതുവഴി വരുന്ന പലരും കാണുന്നു. വാഹനങ്ങളിൽ പോകുന്നവർ, ഫോർ വീലറിൽ പോകുന്നവർ, ടൂ വീലറിൽ പോകുന്നവർ, അവരെല്ലാം അത് കണ്ടിട്ടും യാതൊരു പ്രതികരണമില്ലാതെ അവർ കടന്നുപോകുന്നു. ചിലർ അത് കണ്ട് രസിക്കുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ അന്നില്ലാത്തതിന്റെ പേരിൽ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പകർത്താൻ കഴിഞ്ഞില്ല എന്നത് വേറെ വസ്തുത. ഇന്നായിരുന്നുവെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ. അങ്ങനെ ആ വലിച്ചിടച്ചുകൊണ്ട് പോകും. ആ രണ്ടുപേരും കൂടി ചെന്ന് വലിച്ചടച്ച യുവതിയെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാരുടെ ആകാംക്ഷ ആ യുവതിയുടെ ദയനീയ അവസ്ഥയിലായിരുന്നില്ല. നിസ്സഹായതയായ ആ യുവതിയുടെ മേൽ നടക്കുന്ന കയ്യേറ്റത്തെ ചെറുക്കുന്നതിനോ അല്ലെങ്കിൽ കയ്യേറ്റത്തിനെതിരെ പ്രതികരിക്കുന്നതിനോ അതുവഴി പോയവരോ അവിടെ കൂടിയവരോ ആരും തയ്യാറായില്ല. അവരുടെ എല്ലാവരുടെയും ആകാംക്ഷ ആ രണ്ട് ക്രിമിനലുകളിൽ ആരായിരിക്കും ആദ്യം ആ യുവതിയെ വിലാസങ്ങൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഇരുവരും ആ യുവതിയെ വിലാസങ്ങൾ ചെയ്തിട്ട് വലിയ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഇത് വളരെ തന്മയത്വമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുകുന്ദൻ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ കുറിച്ച് എഴുതിയ നോവലാണ്. പുതിയ തലമുറയുടെ സ്വഭാവ വിശേഷണത്തെ അതേപടി, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ തലമുറയുടെ ന്യൂ ജനറേഷന്റെ സ്വഭാവ വിശേഷണത്തെ കുറിച്ച് ശാസ്ത്രമായി തന്നെ വരച്ചു കാട്ടിയിട്ടുള്ള ഒരു നോവലാണ് ഡൽഹി. ഇന്ന് യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാതെ എല്ലാം തനിക്കും തന്റെ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാമോ അതാണ് ഇന്നത്തെ വലിയൊരു ഭാഗം പുതിയ തലമുറ. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എം മുകുന്ദൻ എന്ന സാഹിത്യകാരൻ തന്റെ ഡൽഹി എന്ന നോവലിലൂടെ പച്ചയായി ചിത്രീകരിച്ചത്. ന്യൂ ജനറേഷന്റെ സിരകളിലൂടെ തുഴഞ്ഞ് അതിൽ നിന്ന് ഒപ്പിയെടുത്ത ഒരു കൃതിയാണ്, ഒരു നോവലാണ്, ഒരു കഥയാണ് ഡൽഹി. ആ നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് ജെ സി ബി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എം മുകുന്ദന്റെ ഡൽഹി നോവൽ അതിന് അർഹതപ്പെട്ടതാണ്? ഇതിനു മുമ്പ് തന്നെ ഈ നോവലിന് ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവാർഡുകൾ ലഭിക്കേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ടോ ലഭിച്ചില്ല. ഒരുപക്ഷെ അത് മലയാള സാഹിത്യ മേഖലയിൽ അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു വല്ലാത്തൊരു ആഠ്യ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും. മുകുന്ദന് ഉത്കൃഷ്ടമായ പല പുരസ്കാരങ്ങളും ലഭിക്കാതെ പോയതിനുള്ള പ്രധാന കാരണം. ഈ നോവൽ ഇന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ വായനാശീലമുള്ള ബഹുഭൂരിപക്ഷ മലയാളികളും ഈ നോവൽ വായിച്ചിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവിധ മേഖലകളിൽ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ, ഫൈൻ ആർട്സ് ക്ലബുകളുടെ നേതൃത്വത്തിൽ, അതുപോലുള്ള പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഈ നോവലിനെ കുറിച്ച് ചർച്ചകളും അതിനോടനുബന്ധിച്ചുള്ള സിമ്പോസിയവും നടത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നിതാ ലോകത്തിലാകമാനം ലോകത്തിലുള്ള മുഴുവൻ എഴുത്തുകാരും മലയാളിയായ എം മുകുന്ദന്റെ ഡൽഹി എന്ന നോവൽ വായിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു,
അതിനെ കുറിച്ച് റിവ്യൂ എഴുതുന്നു, അതിനെ കുറിച്ച് വാർത്തോളങ്ങൾ നടക്കുന്നു, വിവിധ സിമ്പോസിയങ്ങളിൽ ഈ നോവലിനെ ആസ്പദമാക്കി ലോകത്തിന്റെ പല ഭാഗത്തും സിമ്പോസിയങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. അതെല്ലാം അതെല്ലാം മുകുന്ദനെയും എം മുകുന്ദന്റെ നോവലിനെയും പ്രത്യേകിച്ച് ഡൽഹി എന്ന നോവലിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. അതിലൂടെ മലയാള സാഹിത്യത്തിന്റെ മേന്മ ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് മലയാള സാഹിത്യം, ഇന്ത്യൻ സാഹിത്യം കടന്നു പോകുന്നത്. ഈ ചർച്ച മുകുന്ദന്റെ നെഹ്റു എന്ന മുകുന്ദന്റെ ഡൽഹി എന്ന നോവലിലൂടെ അവസാനിക്കാതെ പുതിയ പുതിയ മനുഷ്യത്വം മനുഷ്യത്വവും കാരുണ്യവും തുളുമ്പുന്ന മനുഷ്യത്വത്തിനും കാരുണ്യത്തിനും എതിരെ എവിടെയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കത്തക്ക നിലയിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള നോവലുകൾ എഴുത്തുകൾ ഇനിയും ഉണ്ടാവണം. അതെല്ലാം ലോകത്തെ വായനക്കാരുടെ ഇടയിലേക്ക്, വായനക്കാരുടെ മനസ്സിലേക്ക്, വായനശാലകളിലേക്കും ഗ്രന്ഥശാലകളിലേക്കും ഗ്രന്ഥ പുസ്തകശാലകളിലേക്കും ആ പുസ്തകങ്ങളെല്ലാം കടന്നു ചെല്ലണം. അതിലൂടെ ഇന്നത്തെ തലമുറയുടെ നഗ്നമായ സ്വാർത്ഥത തന്റെ സുഖത്തിനും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഇന്നത്തെ ഒരു വലിയ വിഭാഗം യുവതലമുറയുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ, ഉഴുതുമറിക്കാൻ കഴിയുമെങ്കിൽ, മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് സാഹിത്യ ലോകത്തിൽ എന്നും അഭിമാനിക്കാവുന്ന മലയാള സാഹിത്യത്തെ എന്നും ഉയർത്തി കാണിക്കുന്ന ഒരു മകളോ കിരീടമായി നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറിഞ്ഞതും എന്ന പരിപാടി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടിവി നേരിട്ട് ലഭ്യമാകുന്നതാണ്.